ശേഷം കണ്ണൂർ കോർപ്പറേഷൻ വീണ്ടും രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേദിയാകുന്നു. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള വിശ്വാസ വോട്ടെടുപ്പിൽ നേരത്തെ പരാജയപ്പെട്ട പി കെ രാഗേഷ് വീണ്ടും ആ സ്ഥാനത്തേക്ക് മത്സരിക്കും. മേയർ സ്ഥാനം കോൺഗ്രസിൽ നിന്ന് ലീഗിന് കൈമാറുകയും ചെയ്യും. രൂപീകരിച്ച സമയം തൊട്ട് രാഷ്ട്രീയ നാടകങ്ങൾക്കുള്ള വേദിയാണ് കണ്ണൂർ കോർപ്പറേഷൻ. അതിപ്പോഴും തുടരുകയാണ്. ഈ മാസം 12 തീയതി ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് വീണ്ടും നടക്കും. ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പിൽ പി കെ രാഗേഷിനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചു. നേരത്തെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച ലീഗ് പ്രതിനിധിയെ UDFലേക്ക് തിരിച്ചെത്തിച്ചതോടെയാണ് പി കെ രാഗേഷിന് വീണ്ടും അവസരമൊരുങ്ങിയത്. എന്ന് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അന്ന് അത് റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സുമാവദേശൻ റെസിഗ്നേഷൻ ലെറ്റർ കൈ. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഭരണം ലഭിച്ചപ്പോൾ UDFൽ ഉണ്ടാക്കിയ ധാരണ പ്രകാരം മേയർ സ്ഥാനം കോൺഗ്രസ് ലീഗിന് കൈമാറും. ലീഗിലെ സി സീനത്തായിരിക്കും അടുത്ത മേയർ സ്ഥാനാർത്ഥി. പുതിയ മേയർക്ക് 4 മാസം മാത്രമായിരിക്കും അവസരം ലഭിക്കുക. അതേസമയം കണ്ണൂർ കോർപ്പറേഷനിൽ ഭരണമല്ല രാഷ്ട്രീയ കളിയാണ് നടക്കുന്നതെന്ന വിമർശനം ശക്തമായിട്ടുണ്ട്. ജനം കണ്ണൂർ.